കെസി ജോസഫിനെതിരായ കോടതി അലക്ഷ്യ പരാമർശത്തിന്റെ ഹർജി ഇപ്പോൾ ഹൈക്കോടതിയിൽ അല്പസമയത്തിനകം പരിഗണിക്കും വിശദാംശങ്ങളുമായി ഇപ്പോൾ കോടതിയുടെ മുറ്റത്തു നിന്നും ഉമേഷ് ചേരുന്നു ഉമേഷ് 3:30 ന് പരിഗണിക്കുമെന്നാണ് അറിയിച്ചിരുന്നത് എന്തെങ്കിലും വിധത്തിലുള്ള താമസമാണോ ഇപ്പോൾ ഉണ്ടാകുന്നത് ആനന്ദ ഹർജി പരിഗണിക്കാനാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ജസ്റ്റിസ് തോട്ടത്തിൽ ബി രാധാകൃഷ്ണനും ജസ്റ്റിസ് സുനിൽ തോമസും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് കോടതി അലക്ഷ്യ ഹർജി പരിഗണിക്കുന്നത് മന്ത്രി കെസി ജോസഫ് ക്രിമിനൽ കോടതി അലക്ഷ്യം ചെയ്തതായി നേരത്തെ തന്നെ കോടതി കണ്ടെത്തിയിരുന്നു ഈ കുറ്റപത്രം നൽകുന്നതിനായി കെസി ജോസഫിനോട് നേരിട്ട് കോടതിയിൽ ഹാജരാവാനും നേരത്തെ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നു ഇതിനനുസരിച്ചാണ് ഇന്ന് മന്ത്രി കെസി ജോസഫ് ഹൈക്കോടതിയിൽ നേരിട്ടെത്തിയിരിക്കുന്നത് പരാതിക്കാരനായ വി ശിവൻകുട്ടി എംഎൽഎയും കോടതിയിൽ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ 16-ാം തീയതിയാണ് മന്ത്രിയോട് നേരിട്ട് ഹാജരാവാൻ കോടതി നിർദ്ദേശിച്ചിരുന്നത് എന്നാൽ അന്ന് നിയമസഭ നടക്കുന്നതിനാൽ വരാൻ കഴിയില്ല തുടർന്ന് 29-ാം തീയതിയിലേക്ക് മാറ്റിയായിരുന്നു പിന്നീട് മാർച്ച് 1-ലേക്ക് തന്നെ വരാനായിട്ട് മന്ത്രിയോട് നിർദ്ദേശിക്കുകയായിരുന്നു ഇതിൻ പ്രകാരമാണ് മന്ത്രി കെസി ജോസഫ് 3:45-ഓടെ ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത് ഇപ്പോൾ ഹർജി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടെ മന്ത്രി കെസി ജോസഫ് മാപ്പപേക്ഷ ഉൾപ്പെടുത്തിയുള്ള സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു നേരത്തെ ജഡ്ജിയെ വിമർശിച്ച കേസിലാണ് ഹൈക്കോടതി ക്രിമിനൽ കോടതി അലക്ഷ്യം ചെയ്തതായി കണ്ടെത്തിയിരുന്നത് ഇത്തരത്തിൽ ജഡ്ജിയെ താൻ അപമാനിച്ചിട്ടില്ല അത് മനഃപൂർവ്വമായിരുന്നില്ല തുടങ്ങിയുള്ള ഖേദപ്രകടനം കെ സി ജോസഫ് നടത്തുകയുണ്ടായി നിരുപാധിക മാപ്പ് പറയുന്നതായാണ് കെ സി ജോസഫ് സത്യവാങ്മൂലത്തിൽ അറിയിച്ചിരിക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് മനഃപൂർവ്വമല്ല അതിൽ തെറ്റ് മനസ്സിലായപ്പോൾ അത് പിൻവലിക്കുകയും അത് പിഴവാണെന്ന് കണ്ടപ്പോൾ പിൻവലിക്കുകയും ചെയ്തു എന്ന് കെ സി ജോസഫ് അറിയിക്കുകയുണ്ടായി ഇത്തരത്തിൽ ഖേദപ്രകടനം നടത്താൻ മന്ത്രി കുട്ടിയല്ല എന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നേരത്തെ ഇത് പരിഗണിക്കവേ പറയുകയുണ്ടായി മന്ത്രിയോട് നേരിട്ട് തന്നെ ഹാജരാവാനും തീർച്ചയായും കെ സി ജോസഫിന്റെ സത്യവാങ്മൂലം കോടതി പരിശോധിക്കുന്നതോടൊപ്പം പരാതിക്കാരനായ വി ശിവൻകുട്ടിയോട് നിലപാട് അറിയിക്കാനും കോടതി നിർദ്ദേശിച്ചിരുന്നു അതുകൊണ്ട് തന്നെ വി ശിവൻകുട്ടി തന്റെ നിലപാട് ഹൈക്കോടതി അറിയിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് അതിൽ ശിവൻകുട്ടി പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് മന്ത്രിയുടെ മാപ്പപേക്ഷ സ്വീകരിക്കരുത് മാപ്പപേക്ഷ നിയമാനുസൃതമല്ല ചട്ടപ്രകാരമല്ല കുറ്റം സമ്മതിച്ചതിന് ശേഷം മാത്രമാണ് മന്ത്രി ഇത്തരത്തിൽ ഖേദപ്രകടനം നടത്തേണ്ടിയിരുന്നത് എന്നാൽ അത്തരത്തിൽ കുറ്റം മന്ത്രി സമ്മതിച്ചിട്ടില്ല എന്നാണ് വി ശിവൻകുട്ടി കോടതിയെ ബോധിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വാദം കൂടി ശിവൻകുട്ടിയുടെ ഈ ഒരു വാദം കൂടി കണക്കിലെടുത്ത ശേഷമായിരിക്കും കോടതി തീരുമാനം പറയുക എന്തായാലും ഹർജി ഇപ്പോൾ പരിഗണിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് അല്പസമയത്തിനകം തന്നെ ഇതിൻ്റെ തുടർ നടപടികൾ സംബന്ധിച്ച തീരുമാനം ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് ഉണ്ടാകും അനന്ത ഒപ്പം തന്നെ ഈ ഒരു ഇന്നത്തെ ഹർജി പരിഗണിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മൾക്ക് തന്നെ അറിയാം ഈ അടുത്തിടയ്ക്ക് സർക്കാരിൻ്റെ മന്ത്രിമാർക്കെല്ലാം എതിരെ കോടതിയുടെ പരാമർശങ്ങൾ നിരവധി ഉണ്ടായി അതിലേറ്റവും വളരെ നിർണായകമായ ഒരു കാര്യമായിരുന്നു ചായത്തൊട്ടിയിൽ വീണ കുറുക്കൻ എന്ന പരാമർശത്തിനെതിരെ കോടതി നടപടി സ്വീകരിച്ചത് തന്നെ അങ്ങനെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഒരുപക്ഷെ കെ സി ജോസഫിനെതിരായാണ് ഒരു ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നതെങ്കിൽ തുടർ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എന്താകും തീർച്ചയായും ശിവൻകുട്ടിയുടെ നിലപാട് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും സർക്കാരിന്റെ നിലപാട് കൂടി കോടതി ആരായുക നേരത്തെ ഇത്തരത്തിലൊരു പരാമർശം ഫേസ്ബുക്ക് കമൻറ്റ് വഴി ഇത്തരത്തിലൊരു പരാമർശം മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ തന്നെയാണ് നേരത്തെ ശിവൻകുട്ടി എംഎൽഎ ഇത്തരത്തിലൊരു പരാതി ഹൈക്കോടതി രജിസ്ട്രാർക്കാണ് ആദ്യം പരാതി നൽകിയത് മന്ത്രിയുടെ പരാമർശം കോടതി അലക്ഷ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി രജിസ്ട്രാർക്ക് ഒരു പരാതി നൽകിയിരുന്നു അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് സി പി ഉദയഭാനു മുഖേന ഹൈക്കോടതിയിലും പ്രത്യേക ഹർജി ശിവൻകുട്ടി സമർപ്പിക്കുകയുണ്ടായി എന്നാൽ ഹൈക്കോടതി രജിസ്ട്രി ഇത് നിരസിച്ചു കാരണം എ ജിയുടെ മുൻകൂർ അനുമതി ഇല്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി രജിസ്ട്രി ഇത് നിരസിച്ചത് എന്നാൽ അതേസമയം ഡിവിഷൻ ബെഞ്ച് ഈ ഹർജി ഫയൽ സ്വീകരിക്കുകയാണ് ഉണ്ടായത് മാത്രമല്ല ഇത് പരിഗണിച്ചപ്പോൾ തന്നെ കോടതി മാധ്യമ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ശിവൻകുട്ടി എം എൽ എ സമർപ്പിച്ച ഈ പരാതിയിൽ കഴമ്പുണ്ട് മന്ത്രി ഇത്തരത്തിൽ ക്രിമിനൽ കോടതി അലക്ഷ്യം ചെയ്തു എന്ന് തന്നെയാണ് കോടതി കണ്ടെത്തിയത് ഇതിന് എ ജിയുടെ അനുമതിക്ക് കാത്തു നിൽക്കേണ്ടതില്ല എന്നും കൂടി കോടതി ഉത്തരവിൽ അന്നത്തെ ഉത്തരവിൽ പറയുകയുണ്ടായി സർക്കാർ ഉന്നയിച്ച വാദം ഇത് എ ജിയുടെ മുൻകൂർ അനുമതിയില്ല മാത്രമല്ല കെ സി ജോസഫ് ഒരു മാപ്പുപേക്ഷ അല്ലെങ്കിൽ സത്യവാങ്മൂലം സമർപ്പിക്കും അതുകൂടി കേട്ട ശേഷം മതി എന്നായിരുന്നു സർക്കാരിൻ്റെ ഒരു വാദം എന്നാൽ അതിന് കാത്തു നിൽക്കാതെ കോടതി ഇത്തരത്തിൽ എ ജിയുടെ മുൻകൂർ അനുമതി ഇല്ല എന്നുള്ള സാങ്കേതിക കാരണം ഒഴിവാക്കിക്കൊണ്ട് തന്നെയാണ് അതിന് കാത്തു നിൽക്കാതെയാണ് ഇത്തരത്തിൽ കോടതി അലക്ഷ്യ നടപടി മന്ത്രി ചെയ്തുവെന്നും കുറ്റപത്രം സ്വീകരിക്കാൻ മന്ത്രി നേരിട്ട് തന്നെ എത്തണം എന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഫെബ്രുവരി 16-നായിരുന്നു മന്ത്രിയോട് നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശിച്ചിരുന്നത് എന്നാൽ മന്ത്രി ഹാജരായില്ല പകരം ഇത്തരത്തിൽ സത്യവാങ്മൂലം സമർപ്പിക്കുകയും ചെയ്തു സത്യവാങ്മൂലത്തിൽ നിരവധി മാപ്പ് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും അത് സ്വീകരിക്കണോ വേണ്ടയോ അല്ലെങ്കിൽ സത്യവാങ്മൂലം വിശദമായി
ഇന്നാണ് കോടതി പരിശോധിക്കുന്നത് അതോടൊപ്പം ശിവൻകുട്ടിയുടെ എംഎൽഎയുടെ നിലപാട് കൂടി കോടതി ആരാഞ്ഞിരുന്നു ശിവൻകുട്ടി എംഎൽഎ തന്റെ നിലപാട് ഇന്ന് കോടതി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് മാപ്പപേക്ഷ സ്വീകരിക്കരുത് അത് ചട്ടപ്രകാരമല്ല കുറ്റം സംബന്ധിച്ച ശേഷമല്ല കെസി ജോസഫിന്റെ ഇത്തരത്തിൽ ഉള്ള മാപ്പപേക്ഷ എന്ന് പറയുകയുണ്ടായി അതുകൊണ്ട് തന്നെ ഈ നിലപാടുകളെല്ലാം തന്നെ നിർണായകമാണ് സർക്കാർ ഇത്തരത്തിൽ തുടർ നടപടികൾ അവസാനിപ്പിക്കണമെന്ന നിലപാടിൽ തന്നെയായിരിക്കും സർക്കാർ ഉണ്ടാവുകയെങ്കിൽ തന്നെയും ഇതിന്റെ മുഴുവൻ നിയമവശങ്ങൾ കൂടി പരിശോധിച്ച ശേഷമായിരിക്കും കോടതിയുടെ ഭാഗത്തു നിന്ന് അന്തിമ തീരുമാനം എന്നുണ്ടാവുക അല്പസമയത്തിനകം തന്നെ ആ തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കോടതി അലക്ഷ്യ കേസിൽ കെസി ജോസഫ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഹാജരായി ഇപ്പോൾ ഹർജി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്